ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലം പിടിക്കണമെങ്കിൽ വടകരയിലെയും ആലത്തൂരിലെയും കോഴിക്കോട്ടെയും വോട്ടുകൾ കൂടി ഉറപ്പിക്കേണ്ട അവസ്ഥയാണ്. അതിന് പിന്നിലെ കഥ കുറച്ച് സർപ്രൈസിംഗ് ആണ്. വടകരയിലാണുള്ളത് ചേട്ടാ, ഇലക്ഷൻ ഒക്കെയാണ്, ആർക്കാ വോട്ട്? ഞാൻ പതിനേറ്റാം തന്നെ വോട്ട് ചെയ്യും. ഇപ്പോ ആലത്തൂറാണുള്ളത്. ചേച്ചി, ആർക്കാ വോട്ട്? ശശി തരൂരിനാ. ഇപ്പോ കോഴിക്കോടാണുള്ളത്. ചേട്ടാ, ഇത്തവണ ആർക്കാ വോട്ട്? രാജീവ് ചന്ദ്രശേഖരന്, BJP കാൻഡിഡേറ്റ്. ഇത് മൂന്നും കേട്ടപ്പോൾ തന്നെ ആശയക്കുഴപ്പമായിട്ടുണ്ടാകുമല്ലോ. വടകരയിൽ എങ്ങനെ പന്ന്യൻ രവീന്ദ്രനും, ആലത്തൂർ എങ്ങനെ ശശി തരൂരും, കോഴിക്കോട് എങ്ങനെ രാജീവ് ചന്ദ്രശേഖരും സ്ഥാനാർത്ഥിയാകും? ഈ വടകരയിലും ആലത്തൂരും കോഴിക്കോടുമെല്ലാം മത്സരിക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും ഒക്കെ തന്നെയാണ്. പാറശാല നിയോജക മണ്ഡലത്തിലെ പെരുങ്കടവിള പഞ്ചായത്തിലെ മാറായിമുട്ടത്തിനടുത്തുള്ള വാർഡാണ് വടകര. ഇതേ പഞ്ചായത്തിലെ മറ്റൊരു വാർഡാണ് ആലത്തൂർ. കുന്നത്തുകാലിൻ്റെയും പെരുങ്കിടവിളയുടെയും അതിർത്തി പ്രദേശമാണ് കോഴിക്കോട്. കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെ ഈ നാടുകൾ ഇതേ പേരിലാണ് അറിയപ്പെടുന്നത്. പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ സ്ഥലപ്പേരെങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് 35 കിലോമീറ്റർ തെക്കുള്ള പ്രദേശത്തിന് വന്നെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എൻ്റെ അച്ഛൻ്റെ കാലത്ത്, അവരുടെ അച്ഛൻ്റെ കാലത്ത് മുതലേ ഈ പേര് തന്നെ നിലനിൽക്കുന്നത്. അച്ഛൻ മരിച്ചിട്ട് 10-40 വർഷത്തോളമായി. അതിന് മുമ്പേ ഉള്ള പേരാണല്ലോ ഇത്. അപ്പോൾ അവരുടെ അച്ഛൻ്റെ കാലത്തുള്ള പേരാണത്. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥലത്തിന് വേറെ പേരില്ല, എങ്ങനെ വന്നൊന്നുമില്ല. ത്രികോണപ്പോരിനൊടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് ആര് തന്നെ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയാലും അവർ വടകരയുടെയും ആലത്തൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും കൂടി ജനപ്രതിനിധികളാണ്. AB ജയശങ്കർ, 24, തിരുവനന്തപുരം.